ഇപ്പോൾ സ്പീക്കർ നിയുക്ത സ്പീക്കർ ശ്രീ എംബി സ്പീക്കർ സ്ഥാനാർത്ഥി എംബി രാജേഷ് സംസാരിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ കൊടുത്തു. പ്രതിപക്ഷം മത്സരിക്കുന്നതിന് ഉള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ടല്ലോ. മത്സരിക്കുന്നതിൽ തെറ്റില്ല. ജനാധിപത്യത്തിൽ അതിനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ നാളെ മത്സരം നടക്കട്ടെ. തീർച്ചയായിട്ടും 10 വർഷത്തെ പാർലമെൻറ്റിൽ അനുഭവം സഭ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവും എന്ന് കരുതുന്നു. പാർലമെൻറ്റിലെയും നിയമസഭയിലെയും നടപടിക്രമങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാണ് 2 സഭകളിലും ഇരുന്നിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലായത്. പലരും എന്നെ വിളിച്ചിരുന്നു, പലരെയും കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് വ്യത്യാസമുണ്ട്, പക്ഷേ എങ്കിലും എളുപ്പത്തിൽ നിയമസഭാ നടപടികൾ മനസ്സിലാക്കാൻ കഴിയും പാർലമെൻ്ററി അനുഭവം ഉള്ളതുകൊണ്ട്. എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധനായ സ്പീക്കറായിരിക്കും. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തിന് ജനാധിപത്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കണക്കാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്പീക്കറായിരിക്കും. അംഗസംഖ്യ കൊണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തെ അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ സ്വാഭാവികമായിട്ട് സമയം നിശ്ചയിക്കുമ്പോൾ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഞാൻ ഇതിനകം തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു, കക്ഷി രാഷ്ട്രീയം പറയുന്നതിനും അതിലിടപെടുന്നതിനും മാത്രമേ തടസ്സമുള്ളൂ. അത് ഉചിതമല്ല. സ്പീക്കർ അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തും രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ മേഖലയുണ്ട്. ആ മേഖലയിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയും. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ള എല്ലാ അഭിപ്രായങ്ങളും വിഴുങ്ങുന്ന ഒരാളെന്നർത്ഥമില്ല. കക്ഷി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു പാർട്ടിയുടെ വക്താവായിട്ട് പറയുന്നത് ശരിയായിരിക്കില്ല. ഇന്നലെ വരെ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിരുന്നത്. ഇനി ആ ചുമതലയിൽ അഭിപ്രായം പറയാൻ പാടില്ല. അതേസമയം ഓരോ പ്രശ്നത്തിലുമുള്ള നിലപാട് ഈ വഹിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഔചിത്യത്തോടുകൂടി വ്യക്തമാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പരിശീലനത്തെക്കുറിച്ച് ഇപ്പോൾ അനൗപചാരികമായിട്ട് ആലോചിക്കുകയുണ്ടായി. നിലവിലുള്ള സ്പീക്കർ, നിയമസഭാ സെക്രട്ടറി എന്നിവരുമായിട്ട് അത് ഇപ്പോഴത്തെ ലോക്ക്ഡൗണും ഈ പകർച്ചവ്യാധിയുടെ സാഹചര്യവും കണക്കിലെടുത്തിട്ട് അന്തിമ തീരുമാനം അതിലെടുക്കും. ഈ സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഓൺലൈനായിട്ട് ആലോചിക്കേണ്ടി വരും. പിന്നീടൊരിക്കൽ അല്ല, നേരിട്ടുള്ള പരിശീലനവും ആലോചിക്കേണ്ടി വരും. അന്തിമ തീരുമാനം അതിലെടുത്തിട്ടില്ല. അതെല്ലാം സ്പീക്കർ സ്ഥാനാർത്ഥി എംബി രാജേഷ് സംസാരിക്കുകയാണ്. മറ്റു വാർത്തകൾ